വർത്തമാനകാലത്തും വിശുദ്ധ ഖുർആനാണ് താരം. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉടയതമ്പുരാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകനിലേക്കെത്തി അതൊരു വെളിപാടായി രേഖപ്പെടുത്തിയ മഹത്തായ ഗ്രന്ഥമാണ്. സമസ്ത ജീവിതത്തിൻ്റെയും വിജയപരാജയങ്ങളുടെ സംക്ഷിപ്തവും അതുപോലെ തന്നെ മറ്റു പല പല കാര്യങ്ങളും, മനുഷ്യൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടതും, സാമ്പത്തിക ജീവിതം, കുടുംബജീവിതം, ആത്മീയ ജീവിതം, അതുപോലെ തന്നെ മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതം, മരണത്തിന് ശേഷമുള്ള മറ്റൊരു ജീവിതം, ഇങ്ങനെ അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇതിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ അറബിയിലായതുകൊണ്ടും ആ നാട്ടിലാണ് ഇത് അവതരിക്കപ്പെട്ടെന്നുള്ളതുകൊണ്ടും അറബി ഭാഷയിലാണ് ഇത് അവതരിച്ചത്. അന്നത്തെ കാലം മുതൽ ഇന്നത്തെ കാലം വരെ ഇത് തന്നെയാണ് ചർച്ച. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത് തന്നെയായിരുന്നു ചർച്ച, കഴിഞ്ഞ രാത്രിയിലും ഇത് തന്നെയായിരുന്നു ചർച്ച. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വിശുദ്ധ ഖുർആനാണ് താരം, സംശയമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അത് തന്നെയായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ബഹുമാന്യനായ മന്ത്രി കെ ടി ജലീലിനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിച്ചത് ഈ ഖുർആൻ്റെ പാഴ്സലുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്തുണ്ടായിരുന്നത് എന്താണ് എന്നൊക്കെയുള്ളതാണ്. അത് വായിച്ചിട്ടില്ലാത്ത അവർ പോലും ഈ വിശുദ്ധ ഖുർആനെ തൂക്കി നോക്കിയിട്ടുണ്ട്. എത്ര ഗ്രാമുണ്ട്, അതിനകത്ത് വേറെന്തെങ്കിലും കയറ്റി വെച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് അന്വേഷിച്ചത്. അതൊരു വശത്ത് അന്വേഷണം നടക്കുന്നു. അദ്ദേഹം ആരുമറിയാതെ കഴിഞ്ഞ ദിവസം പോയി മൊഴി കൊടുത്തു. അതിൽ നിരാശ പൂണ്ടവരുണ്ട്, അപമാനിക്കുന്നവരുണ്ട്, ഒക്കെയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം എല്ലാവരെയും അറിയിച്ചാണ് പോയിരുന്നതെങ്കിൽ ഒരു 7-8 മണിക്കൂർ ന്യൂസ് ചാനലുകളിൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധനം കിട്ടിയേനെ. അതാ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, ജലീൽ പൗഡറിട്ടു, ജലീൽ തലചീപ്പി, വെള്ളമുണ്ടെടുത്ത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, ചിലപ്പോൾ ആ വെള്ളമുണ്ട് കൊടുക്കുന്നതിന് മുമ്പിടുന്നത് വരെ ഇങ്ങനെ ലൈവായി കാണിച്ചുകൊണ്ടിരുന്നേനെ. എല്ലാവരും അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നേനെ. അതിൻ്റെ അവസരം നഷ്ടപ്പെട്ടു, പോട്ടെ, അതെന്തെങ്കിലും ആകട്ടെ. പിന്നെ അദ്ദേഹം വന്ന് കാറൊരു മുതലാളിയുടെ വീട്ടിലിട്ടിട്ട് വേറൊരു കാറിൽ വന്നു. അദ്ദേഹം സത്യമല്ലാതെ ഒന്നും പറയുന്ന ആളല്ല വാക്കുകളിൽ പോലും. ഞാനിപ്പോഴും ഓർക്കുന്നു, പാവപ്പെട്ട മനുഷ്യർ എന്തെങ്കിലും ആനുകൂല്യത്തിനു വേണ്ടി തെറ്റിദ്ധരിക്കപ്പെട്ട നിലയിൽ സർക്കാർ പദ്ധതിയെ സമീപിച്ചാൽ അവർ നരകത്തിലാണ്, നരകത്തിലാണെന്ന് പൊട്ടിത്തെറിച്ച മനുഷ്യനാണ്. അത്രയും സൂക്ഷ്മതയുള്ള മനുഷ്യൻ. പിന്നീട് ഏതോ ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീജൻ എന്നാണ് തോന്നുന്നു, അദ്ദേഹം വിളിച്ച് ചോദിച്ചപ്പോൾ അങ്ങനൊരു സംഭവമേ ഉണ്ടായില്ല, അദ്ദേഹം അങ്ങ് മലപ്പുറത്ത് പോയി എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് രാത്രി അദ്ദേഹം പോസ്റ്റിട്ടു, സത്യം സത്യമാണ്, സത്യൻ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ. സത്യനെ നസീറൊക്കെ പണ്ടേ മരിച്ചു. സത്യനെ നസീറിനെയൊക്കെ പറയാനാണെങ്കിൽ ഇത്തരത്തിലുള്ള പരിക്ക് ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. അല്ലാതെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാ സംഗതികളും പയറ്റി പിടിച്ചു നിൽക്കുന്ന ഒരാൾ സത്യം സത്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് വല്ലാത്തൊരു പൂടാഞ്ചം വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അദ്ദേഹം ഒന്നും ഒളിക്കാനില്ലെങ്കിൽ വളരെ ധൈര്യപൂർവ്വം നേരിട്ട് വാഹനത്തിൽ വന്നിറങ്ങി നടന്ന് തല ഉയർത്തി കയറണമായിരുന്നു. അങ്ങനെയൊക്കെ കയറാനും മാർഗമുണ്ട്. ഇപ്പം രണ്ടായാലും അത് അറിയിക്കാതിരുന്നത് കൊണ്ട് വേറെ മെച്ചമൊന്നും കിട്ടിയില്ല. അറിയിക്കാതിരുന്നതിൻ്റെ കാരണങ്ങൾ പിന്നെ 12 മണിക്കൂർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുമാകട്ടെ, ആ വിഷയം ഞാൻ അവിടെ വിടുന്നു. എങ്കിലും അവിടെയും ഖുർആനാണ് താരം എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ ഒരു സംഭവം, കഴിഞ്ഞ 3-4 ദിവസമായി എനിക്ക് വരുന്ന വാട്സപ്പിൽ മുഴുവൻ ജി എസ് പ്രദീപ് എന്ന പഴയ ഒരു കിസ് മാസ്റ്ററുടെ സംഭാഷണമാണ്. അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നു, ഇങ്ങനെ ഞാൻ വായിച്ച് തീർത്ത പുസ്തകത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് വിശുദ്ധ ഖുർആൻ. രണ്ട് പുസ്തകങ്ങൾ പറയുന്നുണ്ട്, ഒന്ന് വിശുദ്ധ ഖുർആനും രണ്ടാമത്തേത് കാർൾ മാർക്സ് എഴുതിയ ദസ് ക്യാപിറ്റലും. ഈ രണ്ട് പുസ്തകങ്ങളാണ്. ഇത് രണ്ടും വൈരുദ്ധ്യമാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. കാരണം ഒന്ന് പടച്ചതമ്പുരാൻ്റെ പിന്നെ വിധിവിലക്കുകളെക്കുറിച്ചും ആ വാക്കുകളും അല്ലെങ്കിൽ പടച്ചവൻ്റെ മൊഴികളാണ് അതിൽ മുഴുവൻ. മറ്റേതങ്ങനെയല്ല, ഒരു മനുഷ്യനാൽ രചിക്കപ്പെട്ടതാണ്. അതിൽ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനപ്പുറത്ത് വ്യവസ്ഥിതിയുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ അതുമല്ല വിഷയം. ആയിക്കോട്ടെ, ജി എസ് പ്രദീപ് എന്ന മനുഷ്യന് തോന്നിയത് അങ്ങനെയാണ്, ആയിക്കോട്ടെ, നല്ല കാര്യം, അങ്ങനെ പലരും വായിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. പക്ഷേ അത് കണ്ടതോടുകൂടി കുറച്ചാളുകൾക്ക് അങ്ങ് രോമാഞ്ചം വന്നു. മുസ്ലിം സമുദായത്തിലെ രോമാഞ്ചം വന്നിട്ട് അങ്ങോട്ട് തള്ളോട് തള്ള. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതാണ് എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ വിശ്വാസിയാകട്ടെ, വിശ്വാസമില്ലാത്തവരാകട്ടെ, ആരുമാകട്ടെ, ഖുർആൻ നല്ലതാണെന്ന് പറഞ്ഞോ, പ്രവാചകൻ നല്ലതാണെന്ന് പറഞ്ഞോ, ആവേശം അങ്ങോട്ട് അലതല്ലിയിട്ട് പിന്നെ അങ്ങ് തള്ളലാണ്. യഥാർത്ഥത്തിൽ ആ തള്ളുന്നതിന് പകരം ഈ വിശുദ്ധ ഖുർആൻ്റെ സാരാംശം എന്താണെന്ന് ആ മതത്തിൽ വിശ്വസിക്കുന്നവരെങ്കിലും വൃത്തിയായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അങ്ങനെയല്ലേ ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്?
ദാസ് ക്യാപിറ്റലിനെ ബഹുമാനിക്കുന്നത് ദാസ് ക്യാപിറ്റൽ അനുസരിച്ച് ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കാണിച്ചുകൊണ്ടാണ്. കാരണം പ്രയോഗവൽക്കരിക്കാനുള്ള ശാസ്ത്രമാണ് കമ്മ്യൂണിസം പറഞ്ഞത്. വിശുദ്ധ ഖുർആനും പറഞ്ഞത് പ്രയോഗവൽക്കരിക്കാനുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ ഒത്തിരി കാലം ഈ വിശുദ്ധ ഖുർആൻ വേറെ ഭാഷയിലേക്ക് മൊഴിമാറ്റാതെയും ഇനി അഥവാ ഖുർആൻ എടുക്കണമെങ്കിൽ ഭയങ്കരമായി ഒല്ലുവൊക്കെ എടുത്ത് അംഗശുദ്ധിയൊക്കെ വരുത്തി ഭയങ്കര പവിത്രതയോടെ വേണം, വേറെ ഒരു മതക്കാരും ഇതിൽ തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നേരെ അങ്ങ് നമ്മൾ ഷെൽഫിൻ്റെ മേളിൽ വെച്ചിരുന്നത്. ആകെ ഇത് തപ്പുന്നത് ഉപ്പുപ്പായോ ഉമ്മായോ മരിക്കുമ്പോഴാണ്. ഉടനെ ചാടി കയറി മേളിൽ നിന്ന് ഇത് വലിച്ചെടുത്ത് അങ്ങോട്ട് കൊണ്ടുവച്ചു. അതേസമയം മംഗളവും മനോരമയും ഒക്കെ താഴെ കിടപ്പുണ്ട്. എന്നറിയാമോ, അത് വായിക്കാനുള്ള ഗ്രന്ഥവും ഇത് ബഹുമാനാദരങ്ങളോടുകൂടി ഷെൽഫിൻ്റെ പുറത്ത് വെക്കാനുള്ള ഗ്രന്ഥമാണ്. ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, അയ്യോ അപ്പൂപ്പൻ ഞങ്ങളെ എല്ലാം വളർത്തിയതാ, അപ്പൂപ്പം പൊന്നാ പോറ്റിയാ എന്നൊക്കെ പറഞ്ഞ് എവിടെങ്കിലും തട്ടിൻ്റെ മേളിൽ കയറ്റി വെച്ചേക്കുക. അപ്പൂപ്പനെ സമയത്ത് ആഹാരം കൊടുക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കുമോ? ഒന്നും കൊടുക്കത്തില്ല, പറയുമ്പോൾ നീളത്തിൽ തള്ളും എന്ന് പറയുന്നത് പോലെ ഈ ഗ്രന്ഥത്തെ യഥാർത്ഥത്തിൽ വേണ്ട രീതിയിൽ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്താനോ അതിൻ്റെ സാരാംശങ്ങൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ ഇതുവരെ പറ്റിയിട്ടില്ല. നിങ്ങളൊരു 100 മുസ്ലിം അല്ലാത്ത സമൂഹത്തെ വിളിച്ചിട്ട് നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ച വചനവും ഗ്രന്ഥവും ഒക്കെ ചോദിച്ചാൽ പലപ്പോഴും അവർ പറയുന്നത് ബൈബിളായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അതിലെ വാചകങ്ങൾ പലപ്പോഴും ബൈഹാർട്ടാണ്. നമ്മളൊക്കെ 3-ലോ 4-ലോ ഒക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് പുതിയ നിയമം പഴയ നിയമം എന്നൊക്കെ പറഞ്ഞ് നല്ല പുസ്തകങ്ങൾ പള്ളിക്കൂടത്തിൽ കൊണ്ടു തരുമായിരുന്നു. അതിൻ്റെ ആ പടച്ചട്ടയും കവറും ഒക്കെ കണ്ടാൽ നല്ല രസമാണ് കാണാൻ. അതിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം എന്നൊക്കെ പറഞ്ഞ് പല പേജുകളും കാണാം. പക്ഷേ ഖുർആൻ അങ്ങനെ ഒന്നും തൊടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. അത് വളരെ പവിത്രമാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, വർഷം 1400 കഴിഞ്ഞിട്ട് ഇപ്പോൾ പലരും ഈ നമ്മുടെ മുസ്ലിം പേഴ്സണൽ ലാ ബോർഡിലെ മെമ്പർ അബ്ദുൽ ഷക്കൂർ മൗലവിയെ പോലുള്ളവരൊക്കെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എല്ലാ മനുഷ്യർക്കും വായിക്കാൻ കൊടുക്കുന്നു, എല്ലാ മതക്കാർക്കും കൊടുക്കുന്നു. കാരണം ഇതെന്തോ ആറ്റം ബോംബാണെന്ന് എല്ലാവരും വിചാരിക്കുന്നത്. ബാക്കി ആർക്കെങ്കിലും ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയണ്ടേ? പിന്നെ ആ ഉള്ളടക്കം അറിയാൻ വേണ്ടി നമ്മുടെ എവിടെയെങ്കിലും മതപ്രഭാഷണത്തിന് പോയി നിന്നാലുള്ള സ്ഥിതി എന്താ? എന്താ വല്ലോ മനസ്സിലാക്കാൻ പറ്റുമോ? നീട്ടിയും കുറുക്കിയും എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു, അതിനകത്ത് എന്തെല്ലാമോ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറ്റുന്നു, അത് പരമാവധി മലയാളത്തിൽ പറയത്തില്ല എന്ന് നിർബന്ധപൂർവ്വം സംസാരിക്കുന്നവരുണ്ട്, കടുവ കടിച്ചു പൊട്ടിക്കുന്ന പോലെ കടുകട്ടിയായി സംസാരിക്കുന്നവരുണ്ട്. ചുരുക്കത്തിൽ ഒരു സാമാന്യ ജനവിഭാഗത്തിന് ഇത് പരിചയപ്പെടുത്താൻ തന്നെ ഇതില്ലാതായി പോയിരിക്കുന്നൊരു സംഗതിയാണ്. പക്ഷേ ഇപ്പോൾ ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ, അതായത് ഇസ്ലാമത വിശ്വാസത്തിൽ, ഇസ്ലാമതത്തെക്കുറിച്ച് ജി എസ് പ്രദീപോ അലക്സാണ്ടർ ജേക്കബ് സാറോ ബാബു പോൾ സാറോ പറഞ്ഞു കഴിഞ്ഞാൽ രോമാഞ്ചിതാംഗീരാവീതം, പിന്നെ രോമാഞ്ചം കൊണ്ടിരിക്കാൻ വയ്യ. അലക്സാണ്ടർ ജേക്കബ് സാറ് പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ മുഹമ്മദ് നബിയെക്കുറിച്ച് പറയും, അവിടുത്തെ പ്രസംഗം കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ പോയാൽ അവിടെ ശ്രീകൃഷ്ണനെക്കുറിച്ച് പറയും. അതൊക്കെ നല്ല പ്രാസംഗികരുടെ കഴിവാണ്. അവർ നന്നായിട്ടത് പ്രസംഗിക്കുമ്പോൾ അവിടെ പറയേണ്ട പോയിൻറ്റ് പറയും. ഇനി ക്രിസ്തീയ സഭയുടെ പരിപാടിക്ക് പോകുമ്പോൾ അവിടെ ബൈബിളിലെ കാര്യങ്ങളും ബൈബിളിലെ ആളുകൾ രോഗം മാറ്റിയ വിവരങ്ങളും അവിടെ സംസാരിക്കും. പക്ഷേ അതൊക്കെ കേട്ട് അതിൻ്റെ വഴിക്ക് വിടേണ്ടതിന് പകരം ഇത്രയും രോമാഞ്ചം കൊള്ളേണ്ട കാര്യമുണ്ടോ? അത് ഏറ്റവും കൂടുതൽ ഇത്തരം രോമാഞ്ചിഫിക്കേഷൻ ഈ കമ്മ്യൂണിറ്റിയിലാണ്. അതുപോലെ മറുവശത്ത് വേറൊരു സംഭവം നടക്കുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടി തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണന് മാലയിട്ട് പോയാൽ ഓഹ് അതും അങ്ങ് വൈറലായി. പാട്ട് കൊള്ളാവുന്നോ ശബ്ദം കൊള്ളാവുന്നോ ഒന്നുമല്ല പറയുന്നത്, ഒരു മുസ്ലിം പെൺകുട്ടി കണ്ണന് അർച്ചന അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ തോന്നും ഈ മുസ്ലിം പെൺകുട്ടി അർച്ചനയെ അർപ്പിച്ച് വേണം കണ്ണൻ്റെ പദവി ഉയർത്താനെന്ന്. അല്ലെങ്കിൽ ജി എസ് പ്രദീപോ അലക്സാണ്ടർ ജേക്കബ് സാറോ പറഞ്ഞു വേണം ഈ പദവി ഉയർത്താനെന്ന്. ഇതൊക്കെ വളരെ ദുർബലമായ വികാരങ്ങളാണ്. ഇങ്ങനെയൊന്നും രോമാഞ്ചിഫിക്കേഷൻ വരുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അവനവൻ്റെ മതപ്രമാണങ്ങൾ എന്താണോ അത് ശരിയാമണ്ണം ഉൾക്കൊണ്ട് അത് ബോധ്യപ്പെടുന്ന രീതിയിൽ മനുഷ്യനോട് നല്ല രീതിയിൽ ഇടപെടുകയും നല്ല അനുഭവങ്ങൾ മറ്റുള്ള മനുഷ്യർക്ക് കൊടുക്കുകയും നല്ല പദങ്ങളും നല്ല ആശയങ്ങളും സ്വന്തം ശബ്ദത്തിലോ നാവിൽ നിന്നോ വരികയും ഇനി അഥവാ എന്തെങ്കിലും തെറ്റായി പറഞ്ഞു പോയാൽ അതിന് നിർവ്യാജം മാപ്പ് ചോദിക്കുകയും ഖേദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശൈലിയിലേക്ക് മനുഷ്യരായിത്തീരുമ്പോഴാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില കോഴ്സുകൾക്കൊക്കെ പോയിട്ട് ചില ഭയങ്കര അഹങ്കാരികളായിട്ടുള്ള ആളുകൾ മര്യാദക്കാരായിട്ട് വരും. വരുമ്പോൾ നമ്മൾ എന്താടാന്ന് ചോദിക്കുമ്പോൾ പറയാം, അത് ഞാൻ ഇങ്ങനൊരു കോഴ്സിന് പോയായിരുന്നു. അപ്പോൾ അന്ന് കേൾക്കുന്നവർക്ക് തോന്നും കൊള്ളാമല്ലോ, എനിക്കൂടെ ഒന്ന് പോയാൽ കൊള്ളാമല്ലോ എന്ന് തോന്നും. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന മനുഷ്യർ, പിന്തുടരുന്ന മനുഷ്യർ, ഹൈന്ദവ മതത്തിൻ്റെ ദർശനങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുമായി സഹകരിക്കുന്നതിലൂടെ വേണം ആ ദർശനങ്ങളോട് സ്നേഹവും ഇഷ്ടവും തോന്നാൻ. ഇസ്ലാമതത്തിൻ്റെ ദർശനങ്ങളിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതവും വിശ്വസ്തതയും കണ്ടുവേണം ഈ പറഞ്ഞ ആ മതത്തോടോ അല്ലെങ്കിൽ ആ വിശ്വാസത്തോട് ഇഷ്ടം തോന്നാൻ. അപ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമം
അവരവരുടെ വിശ്വാസങ്ങളിൽ സ്വയം നടത്തേണ്ടതിന് പകരം വല്ലവരും പറയുന്നത് കണ്ട് രോമാഞ്ചിഫിക്കേഷൻ വരുത്തുകയും അതിന് ആവേശം കൊള്ളുകയും ചെയ്യുന്നതിൽ വല്ല കാര്യമുണ്ടോ? അവരൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു ഉപരിവിപ്ലവമായ അതിൻ്റെ ഒരു സൗന്ദര്യവും അത്തരം കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പണ്ട് മാധവിക്കുട്ടി പറഞ്ഞു, മതം മാറിയതിന് ശേഷം ഖുർആൻ വായിച്ചപ്പോൾ എൻ്റെ ശരീരത്തുകൂടി പൂ എഴയുന്ന പോലെ തോന്നിയെന്ന്. ഇത് കേട്ട് ഞങ്ങളുടെ ഇവിടെയുള്ള ഒരുത്ത ഖുർആൻ്റെ പരിഭാഷ വാങ്ങിച്ചു. എന്തിനാണെന്നറിയാമോ? ഇതുപോലെ പൂ എഴയുന്ന പോലെ അനുഭവപ്പെടാൻ. രണ്ട് മൂന്ന് പേജ് വായിച്ചിട്ട് പൂ എഴയുന്നില്ല, അതുപോലെ തന്നെ അത് മടക്കി തിരിച്ച് വിളിച്ച് എനിക്ക് എൻ്റെ കയ്യിലിങ്ങി തന്നു. അപ്പോൾ സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോൾ, അല്ല മാധവിക്കുട്ടി പറഞ്ഞപ്പോൾ അതിനകത്ത് എന്തോ ഒരു വല്ലാത്ത തോന്നി, പക്ഷേ ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് പൂ എഴയുന്നത് കണ്ട് നമുക്കും പൂ എഴയുമെന്ന് വിചാരിക്കരുത്. നമ്മുടെ പൂ മുല്ലപ്പൂ ആണെങ്കിൽ മുല്ലപ്പൂവിൻ്റെ മണമേ ഉണ്ടാവും, റോസാപ്പൂ ആണെങ്കിൽ റോസാപ്പൂവിൻ്റെ മണമുണ്ടാവും. അതുകൊണ്ട് അവരവരുടെ കയ്യിലിരിക്കുന്ന പൂ മനോഹരമായി മണപ്പിച്ച് സന്തോഷമായി ജീവിക്കുക. ബാക്കിയുള്ളവരേതെങ്കിലും പൂ റുത്ത് കാണിക്കുമ്പോൾ വല്ലാതെ മണപ്പിക്കാൻ പോയി അപകടത്തിൽ പെടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. ശുഭദിനം. ജംഗ്ഷൻ ഹാക്ക് എന്ന ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ പൂർണ്ണമായിട്ടും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വാർത്താധിഷ്ഠിത കാര്യങ്ങളും ആനുകാലിക സംഭവങ്ങളും ഒക്കെ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതാനുഭവങ്ങൾക്ക് ഒരു മൂല്യമുണ്ട് അല്ലേ. ഈ ജീവിതാനുഭവങ്ങൾ ചർച്ച ചെയ്യുന്ന ജംഗ്ഷൻ ഹാക്കിൻ്റെ തന്നെ ഒരു FB പേജ് ഞങ്ങളുടേതായുണ്ട്. നിങ്ങളെല്ലാവരും ഈ പേജ് ലൈക്ക് ചെയ്യണം. ഈ പേജിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. പ്ലീസ് സപ്പോർട്ട് അസ്.